واستبشري يا شمس. സ്റ്റാളിൽ ആണ് നാം ഇപ്പോഴുള്ളത്. ഷാർജ ഫെയറിൽ ഇത് രണ്ടാം വർഷമാണ്. ഈ സ്റ്റാളിൻ്റെ പ്രത്യേകത, ഇവിടെ കോടമ്പുഴ ബാബമുസ്യാർ എന്ന ആ മഹാമനീഷിയുടെ ഗ്രന്ഥങ്ങൾ മാത്രമാണ് ഈ സ്റ്റാളിൽ വച്ചിട്ടുള്ളത്. ആ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ മാത്രം 37 അറബിയിലുള്ള ബൃഹത്തായ ഗ്രന്ഥങ്ങളും 32 മലയാളത്തിലുള്ള പഠനങ്ങൾ, ആധികാരിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വ്യത്യസ്ത വീക്ഷണങ്ങളും പഠനങ്ങളും ഉൾപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ബാബ മുസ്ലിയാർ എന്ന മഹാമനീഷിയുടെ അനുഗ്രഹീത തൂലികയിൽ നിന്ന് ഉണ്ടായ ഗ്രന്ഥങ്ങളാണ് ഈ കാണുന്ന ഗ്രന്ഥങ്ങളെങ്കിലും ഇന്ന് ഇവിടെ 10 മണിക്ക് നടക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമിൽ 2 ഗ്രന്ഥങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ട്. ഒന്ന് തൈസീറുൽ ജലാലീനി എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ബൃഹത്തായ ഒരു വ്യാഖ്യാനമാണ്. ജലാലൈനി എന്ന അറബി ഗ്രന്ഥത്തിൻ്റെ 2 ജലാലുമാർ രചിച്ചിട്ടുള്ള ജലാലൈനി എന്ന നൂറ്റാണ്ടുകളായി 10,000 വിദ്യാർത്ഥികൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ വിശകലനമാണ് തൈസീറുൽ ജലാലൈനി. അതിൻ്റെ 10 വാള്യം ഇന്നിവിടെ പ്രകാശനം നടക്കുകയാണ്. ഓരോ വാള്യവും 600-650 പേജുകളുള്ള ബൃഹത്തായ പഠന ഗ്രന്ഥമാണ് തൈസീറുൽ ജലാലൈനി. അതിന് പുറമെ അൽ മർഅത്തു ഫിൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗ്രന്ഥവും കൂടി ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. അൽ മർഅത്തു ഫിൽ ഇസ്ലാം എന്നത് ഏറ്റവും ആധികാരികമായ പഠനമാണ്. ഏറെ ചർച്ച ചർവിത ചർവണം നടത്തപ്പെടുന്ന സ്ത്രീ അധികാരങ്ങളെ സംബന്ധിച്ച്, സ്ത്രീ ബന്ധങ്ങളെ സംബന്ധിച്ച്, സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഇസ്ലാമിൻ്റെ വിലയിരുത്തലുകൾ, കാഴ്ചപ്പാടുകൾ, അവകാശങ്ങൾ, അവരുടെ അധികാരങ്ങൾ എല്ലാം സവിസ്തരം ആധികാരികമായി പഠനം നടത്തിയിട്ടുള്ള ഗ്രന്ഥമാണ് അൽ മർഅത്തു ഫിൽ ഇസ്ലാം എന്ന ഈ ഗ്രന്ഥം ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു ഒട്ടനവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് കോടമ്പുഴ ബാബ മുസ്ലിയാർ. സീറത്തു സയ്യിദുൽ ബഷർ എന്ന ഈ ഗ്രന്ഥം, ഇത് 7 എഡിഷനാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, പാഠശാലകളിൽ, മതപഠനശാലകളിൽ, ഉയർന്ന വിദ്യാഭ്യാസ രംഗത്ത് പാഠകിതാബായി വെച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. കേരളത്തിൽ നിന്ന് അടിച്ചതിന് പുറമെ ഈജിപ്തിലെ ദാറുൽ ബസായർ പലതവണ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദുബായ് ഔഖാഫ് പ്രിൻ്റ് ചെയ്ത അബുൽ ബഷർ എന്ന ആദൻ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള ആധികാരികമായ പഠനം, ഡാർവിൻ സിദ്ധാന്തം, ഭാഷാ ഉൽപ്പത്തി തുടങ്ങിയ ഒട്ടനവധി ഗഹനമായ പഠനങ്ങളുൾപ്പെട്ട ഗ്രന്ഥം ദുബായ് ഔഖാഫ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മനുഷ്യപിതാവ് എന്ന പേരിൽ അതിൻ്റെ മലയാള വിവർത്തനവും ഇറങ്ങിയിട്ടുണ്ട്. ചുരുക്കത്തിൽ, ഒട്ടനവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ബഹുമാന്യനായ ബാബ മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഈ സ്റ്റാളുകളിൽ പ്രദർശിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുക വഴി ധാരാളം ആളുകളിലേക്ക് വിജ്ഞാനത്തിൻ്റെ കൈത്തിരികൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നാഥൻ ഇത് വലിയ സൽക്കർമ്മമായി അംഗീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.